നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് എനിക്ക് കിട്ടിയത് എറണാകുള അങ്കമാലി അതിരൂപതയിലെ കുർബാന പ്രശ്നത്തിൽ പോപ്പ് ഫ്രാൻസിസ് എറണാകുള അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിയോഗിച്ച പേപ്പൽ ഡെലിഗേറ്റ് സിറിൽ വാസിൽ പിതാവ് അദ്ദേഹം സിനഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരിച്ച് വത്തിക്കാനിലേക്ക് പോയി പക്ഷേ വത്തിക്കാനിലെത്തിയ അദ്ദേഹം അദ്ദേഹം ഇവിടെ നിന്ന് യാത്ര പോയതിനു ശേഷം നടന്ന സിനഡ് ഒരു ബിഷപ്പ് കമ്മീഷനെ ഒമ്പതംഗ കമ്മീഷനെ നിയമിക്കുകയും ആ കമ്മീഷൻ വിമതന്മാരുമായി ചർച്ച നടത്തി അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് സിറിൽവാസിൽ പിതാവിന്റെയും വത്തിക്കാന്റെയും ഒക്കെ അംഗീകാരത്തിന് വേണ്ടി അയച്ചു കൊടുത്തു എന്ന വാർത്ത പേപ്പർ ഡെലിഗേറ്റ് വാസിൽ പിതാവിനെ അത്യന്തം കുപിതനാക്കി അദ്ദേഹത്തെ അപമാനിച്ചതായിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു എന്നെ പോലുള്ള നൂറുകണക്കിന് വിശ്വാസികളും സിനഡ് അങ്ങനെ ഒരു കമ്മീഷനെ എത്രയോ വർഷമായി സിനഡ് ഏകീകൃത കുർബാനക്രമം നടപ്പിലാക്കണമെന്ന് തീരുമാനമെടുത്ത് ആവർത്തിച്ചു വാസിൽ പിതാവിനെയോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ വെച്ചിട്ടും ഈ സിനഡും വീണ്ടും വിമതരുമായി ചർച്ചകൾ നടത്തുക അങ്ങനെ വീണ്ടും അതിനെ അട്ടിമറിക്കാൻ നോക്കുക സിനഡും എത്രാന്മാർക്ക് നട്ടല്ലില്ല അത് വാഴപ്പിണ്ടി കൊണ്ടുള്ള നട്ടല്ലാണോ എന്ന് വിശ്വാസികൾ വിശ്വാസികളാകമാനം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനോട് പേപ്പർ ഡെലിഗേറ്റ് വാസിൽ പിതാവ് അദ്ദേഹത്തെ അപമാനിച്ചതുപോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുകൊണ്ട് തിരിച്ചുപോയ വാസിൽ പിതാവ് ഇവിടെ സീറോ മലബാർ സിനഡിന് ആവശ്യമില്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥമായിട്ട് ഇവിടെ സിനഡ് കുർബാന എറണാകുളം അങ്കമാലിയിൽ നടപ്പാക്കി പ്രശ്നപരിഹാരം ആവശ്യമില്ലെങ്കിൽ താൻ ഇങ്ങോട്ട് വരുന്നേ ഇല്ല എന്ന നിലപാട് എടുത്തു ആ നിലപാടെടുക്കുകയും ഇവിടെ സിനഡിന്റെ നിലപാടിനെതിരെ വിശ്വാസികളുടെ രോഷം അണ പൊട്ടി ഒഴുകുകയും ചെയ്തപ്പോൾ അതിനെ തണുപ്പിക്കാൻ വേണ്ടി പി ആർഒയുടെ പത്ര പ്രസ്താവനകളും മറ്റുമൊക്കെ വന്നുവെങ്കിലും പോപ്പിന്റെയും പേപ്പൽ ഡെലിഗേറ്റിന്റെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും ഒക്കെ അംഗീകാരത്തോടു കൂടി മാത്രമേ വിപണരുമായി ഒമ്പതംഗം മെത്രാൻ സമിതി ഉണ്ടാക്കിയ ശുപാർശകൾ നടപ്പാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ സിനഡ് ശ്രമിച്ചതൊക്കെ ഈ പേപ്പൽ ഡെലിഗേറ്റ് സിനഡിനെതിരായി തിരികുകയും അദ്ദേഹത്തിന് സിനഡിൽ വിശ്വാസം നഷ്ടപ്പെടുകയും അദ്ദേഹം ആ വിവരം പോപ്പിനെ ധരിപ്പിക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടും പേപ്പൽ ഡെലിഗേറ്റ് ഇങ്ങോട്ട് വരാത്തത് എന്ന സത്യം ഞാൻ വളരെയേറെ വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കി സീറോ മലബാർ സഭയിലെ പല ബിഷപ്പുമാരെയും ഈ വിവരം ഇന്ന് തന്നെ അറിയിക്കുകയും ഈ വിവരം പുറത്തുവിടും ഈ വിവരം ഇത് ഇത്രമാത്രം സീറോ മലബാർ സഭാ അപമാനകരമാണ് എന്ന വസ്തുത ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ വിശ്വാസ സമൂഹത്തെ ഈ പച്ചയായ സത്യം അറിയിക്കുമെന്ന് വന്നപ്പോൾ ഇന്ന് സീറോ മലബാർ സഭയുടെ പെർമനന്റ് സിനഡ് കൂടി യോഗം ചേരുകയും പേപ്പർ ഡെലിഗേറ്റിനെ എത്രയും വേഗത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വീണ്ടും പ്രശ്ന പരിഹാരത്തിന് ശ്രമം നടത്താനുള്ള ീക്കം പെർമനന്റ് സിനഡിന്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നതായി അറിയുന്നു ഇത് വളരെ ഈ കാര്യങ്ങളോ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന സീറോ മലബാർ സഭയിലെ പ്രബുദ്ധരായ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഈ സിനഡ് കമ്മീഷൻ വിമത കൂട്ടാളികളുമായിട്ട് നടത്തിയ ആ ചർച്ചയിലെ അവരുടെ തീരുമാനങ്ങളൊക്കെ വത്തിക്കാന്റെ അനുവാദത്തിന് വേണ്ടി അംഗീകാരത്തിന് വേണ്ടി സമർപ്പിച്ചു അവിടെ തിരസ്കരിക്കപ്പെടുമെന്നാണെങ്കിൽ എന്തിനാണ് ഈ കെട്ട നാടകം നടത്തിയത് നേരെ മറിച്ച് സീറോ മലബാർ സിനഡ് ശുപാർശ ചെയ്തയച്ച ശുപാർശകൾ വത്തിക്കാനും പേപ്പർ ഡെലിഗേറ്റും അംഗീകരിക്കുകയാണെങ്കിൽ എന്താ ഈ അവസ്ഥ എറണാകുളം അങ്കമാലിയിൽ വേരിയന്റ് അനുവദിക്കണമെന്നായിരുന്നില്ലേ വിമതന്മാരുടെ ആവശ്യം ആ ആവശ്യം എന്താണ് പേപ്പർ ഡെലിഗേറ്റിനും പോപ്പിനും അങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ അപ്പോ സിനഡ് അത്തരമൊരു അഭ്യാസത്തിന് വഴങ്ങി പ്രവർത്തിച്ചത് എന്തിനായിരുന്നു ഉദ്ദേശുദ്ധിയെ സംശയിക്കണം ഈ സീറോ മലബാർ സിനഡിലെ മെത്രാന്മാരുടെ നട്ടല്ലില്ലായ്മ ഭീരുത്വം അരഞ്ചേരി പിതാവുന്ന സഭാതലവന് മാത്രമല്ല ഇത് അത്യന്ത അപലപനീയമാണ് നാണക്കേടാണ് എന്തായാലും ഇന്ന് പെർമനന്റ് സിനഡ് കൂടി പേപ്പർ ഡെലിഗേറ്റിന്റെ വിടും തിരിച്ചു വരുത്താനുള്ള അധികത്തിന്റെ ഗോപൊക്കെ തണുപ്പിക്കാനും അധികത്തെ തിരിച്ചു പിടിക്കാനുമുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വടക്കേക്കരച്ചന്റെ പി ആർഒയുടെ ആ സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ് സത്യം സത്യം അപ്രിയമായ സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും കാരണം സഭയോടും സിനഡിനോടും ഒപ്പം നിൽക്കുന്ന സീറോ മലബാർ സഭയിലെ വിശ്വാസി സമൂഹത്തിനും എന്നെ പോലുള്ള ആളുകൾക്കും ഇതൊന്നും വ്യക്തിപരമായ ലാഭനഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നട്ടല് പണയം വെക്കാതെ ബുദ്ധിയും മനസാക്ഷിയും ആരുടെ മുമ്പിലും പണയം വെക്കരുതേ എന്ന ആത്മാർത്ഥതയുള്ള വലിയ ഒരു സമൂഹമാണ് കാര്യങ്ങൾ പച്ചയായി പറയുന്നത് സത്യസന്ധമായും ആത്മാർത്ഥമായും പറയുന്നത് അതൊക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ പോലെയല്ല വാസിൽ പിതാവ് അദ്ദേഹത്തെ പറ്റി നമുക്കറിയാമല്ലോ നാസി ഹിറ്റ്ലറുടെ നാസി ജയിലറകളെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിന്റെ തടവറകളെയൊക്കെ അതിജീവിച്ച ഒരു സമൂഹത്തിന്റെ പ്രതിനിധിയാണ് വാസിൽ പിതാവ് അദ്ദേഹം ആ എറണാകുളം ബസിലിക്കയിലേക്ക് ആ വിമത സമരക്കാരുടെ അവരുടെ കല്ലേറിന്റെയും കുപ്പിയേറിന്റെയും മധ്യത്തിലൂടെ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി നടന്നു നീങ്ങിയ കാഴ്ച നമ്മൾ ഓർക്കുന്നുള്ളൂ അധികത്തെ ഭരിക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവല്ല അധികത്തെ പോലുള്ള ആളുകളെ അപമാനിച്ച ഈ അഭ്യാസങ്ങൾ കാണിച്ച സീനട് അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടി വരും ഒരിക്കലും നമ്മൾ വിശ്വാസി സമൂഹം ബുദ്ധിയും മനസാക്ഷിയും ആർക്കും പണയം വയ്ക്കാതെ പോരാടേണ്ട ഒരു സമൂഹമാണ് നമ്മുടേത് സീറോ മലബാർ സഭയിലെ വിശ്വാസി സമൂഹം സത്യത്തിനു വേണ്ടി അവിടെ അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടി എറണാകുളത്തെ വിമതരുടെ ഈ കലാപം പിടിച്ച് കെട്ടാൻ വേണ്ടിയിട്ട് സിറയിൽ വാസിപ്പിതാവിനും അപ്പസ്തോലിക്കാൻ അഡ്മിനിസ്ട്രേറ്റർക്കും സമ്പൂർണമായ പിന്തുണ കൊടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കാം നന്ദി നമസ്കാരം